നമസ്കാരം. അടുത്തതായി രാജ്യം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗുജറാത്തിൻ്റെതാണ്. ഗുജറാത്തിൽ 2022 ഡിസംബറോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുജറാത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പോലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവ വികാസം എന്നത് കോൺഗ്രസിൻ്റെ 2 MLA മാർ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു എന്നതാണ്. കോൺഗ്രസിൻ്റെ നരേഷ് റാവൽ, രാജു പർമർ തുടങ്ങിയ 2 നേതാക്കളാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ 2 നേതാക്കളാണ് ഇന്ന് BJPയിൽ ചേർന്നത്. 3 പ്രാവശ്യം MLA ആയിരുന്നു നരേഷ് റാവൽ. രാജു പർമർ ആകട്ടെ 35 വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം രാജ്യസഭാംഗമാണ്. അങ്ങനെ 2 സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ 2 നേതാക്കളാണ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ട തന്നെയായിരുന്നു ഗുജറാത്ത് എന്ന സംസ്ഥാനം. 1960 ഈ സംസ്ഥാനം രൂപീകരിച്ചതു മുതൽ 1995 വരെയും കോൺഗ്രസ്സാണ് ഗുജറാത്ത് ഭരിച്ചത്. എന്നാൽ അതിനുശേഷം BJPയുടെ ഒരു അപ്രമാദിത്വം ഗുജറാത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാം. പ്രത്യേകിച്ചും 2001 മുതൽ ഇന്നു വരെ BJP അവിടെ നിർണായകമായ ഒരു ശക്തിയാണ്. 2001 മുതൽ 2014 വരെ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി വരുന്നതുവരെയും അജയ്യനായ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുകയും 3 പ്രാവശ്യം BJPയെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 2001 മുതൽ ഇങ്ങോട്ട് BJPക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ദില്ലിയിലേക്ക് വന്നതിന് ശേഷം ഗുജറാത്തിൻ്റെ BJP നേതൃത്വത്തിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തേക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയേക്കാം എന്നുള്ള സൂചനകളും എന്നുള്ള പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വാസ്തവ വിരുദ്ധമായിരുന്നു. 2001 മുതൽ ശക്തമായ ഒരടിത്തറയാണ് അവിടെ ഉണ്ടായത്. നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രി ഗുജറാത്തിൽ അധികാരമേറ്റതിന് ശേഷം ഗുജറാത്തിൽ BJPക്കും ഗുജറാത്ത് സംസ്ഥാനത്തിനും വളരെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് നിരവധി തവണ ഗുജറാത്തിൽ വർഗീയ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു തവണ മാത്രമാണ് അവിടെ വർഗീയ സംഘർഷം ഉണ്ടായത്. പക്ഷേ അതോടുകൂടി വർഗീയ സംഘർഷങ്ങളുടെ നാട് എന്ന പേര് ഗുജറാത്തിനെ വിട്ടൊഴിഞ്ഞു പോയി. മറിച്ച് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപ സാധ്യതയുള്ള, അല്ലെങ്കിൽ നിക്ഷേപകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംസ്ഥാനമായി ഗുജറാത്ത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് 2001 മുതൽ 2014 വരെ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലും അതിനെ തുടർന്ന് ഇന്ന് വരെയും, അതായത് ഈ നിയമസഭ വരെയും BJPക്ക് സംസ്ഥാനത്ത് നിർണായകമായ സ്വാധീനമാണുള്ളത്. തീർച്ചയായും കോൺഗ്രസ്സിന് മികച്ച ഒരു സംഘടനാ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസ്സിന് ഗുജറാത്തിൽ പ്രതീക്ഷ ഏതാണ്ട് അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. 2022 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും വരുന്നതിന് മുന്നേ കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് ഏതാണ്ട് ഗുജറാത്തിൽ അസ്തമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. 2022 തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 182 അംഗ നിയമസഭയാണ് ഗുജറാത്തിലുള്ളത്. അതിൽ ഏതാണ്ട് 93 അംഗങ്ങളുടെ പിന്തുണ കേവല ഭൂരിപക്ഷത്തിന് വേണം. 111 അംഗങ്ങൾ നിലവിൽ BJPക്കുണ്ട്. കോൺഗ്രസ്സിന് 63 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് കോൺഗ്രസ് ഈ 63-ൽ നിന്നും പിന്നിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജനങ്ങൾ BJPക്ക് പിന്തുണ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഗുജറാത്തിലും തകരുന്നു എന്നുള്ളത് കോൺഗ്രസ്സിൽ നിന്നും നേതാക്കളുടെ കുത്തൊഴുക്ക് സൂചിപ്പിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം, ഗുജറാത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. പ്രഖ്യാപനം, അതായത് UP അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്ന് പിറ്റേന്ന് മുതൽ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് സന്ദർശനങ്ങൾ നടത്തിയിരുന്നു. അതിനുമുതൽ ഇന്നു വരെ നിരവധി തവണ ഗുജറാത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തി. പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാകും ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ്. കാരണം 2014-ലും 2019-ലും ഗുജറാത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് വിജയിച്ചത്. 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോഴും ഗുജറാത്ത് എന്ന സംസ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഈ മുഴുവൻ സീറ്റും നിലനിർത്തുക എന്നുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ അധികാരത്തിൽ തുടരേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കാര്യമാണ്. പക്ഷേ നിലവിൽ ബി ജെ പിക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ഗുജറാത്തിലും രാഷ്ട്രീയ എതിരാളികളില്ല എന്നാണ് അനുമാനിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.